വ്യാജ ഡിഗ്രി വിവാദത്തിൽ SFI നേതാവ് നിഖിൽ തോമസിനെ സസ്പെൻഡ് ചെയ്തു. നിഖിലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. അന്വേഷണത്തിന് 6-അംഗ സമിതിയെ നിയോഗിച്ചു. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് MSM കോളേജ്. കലിംഗ സർട്ടിഫിക്കറ്റ് ആദ്യം ഹാജരാക്കിയത് സർവകലാശാലയിലാണ്. നിഖിൽ തോമസ് ഇപ്പോൾ കായംകുളം MSM കോളേജിലെ 2-ാം വർഷ MCOM വിദ്യാർത്ഥിയാണ്. ഇതേ കോളേജിൽ തന്നെയാണ് 2017-20 കാലഘട്ടത്തിൽ BCOM ചെയ്തത് എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ നിഖിൽ ഡിഗ്രിക്ക് തോറ്റുപോയിരുന്നു. പക്ഷേ 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിഖിൽ ഇവിടെ തന്നെ MCOMന് ചേർന്നു. അഡ്മിഷനായി ഹാജരാക്കിയത് കലിംഗ സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. 2019 മുതൽ കലിംഗയിൽ പഠിച്ചുവെന്നാണ് നിഖിലിന്റെ വാദം. ഇതോടെയാണ് MSM കോളേജിൽ നിഖിലിന്റെ ജൂനിയർ വിദ്യാർത്ഥിനി കൂടിയായ ജില്ലാ കമ്മിറ്റി അംഗം ഡിഗ്രി വ്യാജമെന്നാരോപിച്ച് പാർട്ടിക്ക് പരാതി നൽകിയത്. സംഭവത്തിൽ 2019 താൻ കേരളയിലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിരുന്നു എന്നായിരുന്നു നിഖിലിന്റെ ആദ്യ ന്യായീകരണം. എന്നാൽ പിന്നീട് ഈ വാദം പൊളിഞ്ഞു. 2019 നിഖിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറും 2020 സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.